ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിയാ ഫുഡ് ആൻഡ് ട്രാവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി റൈസാണ്, ബുഖാരി റൈസാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ. ഒരു പാത്രം അടുപ്പിൽ വെച്ച് നമുക്കതിലേക്ക് രണ്ട് ബട്ടർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനുശേഷം നമുക്ക് മുന്തിരി അതിൽ വറുത്തെടുക്കാം. ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചതാണ്, ഞാൻ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ആ ക്യാരറ്റ് നമുക്ക് വറുത്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അതിലേക്ക് നമുക്ക് ഒരു മൂന്ന് ഏലക്ക, ഒരു മൂന്ന് പട്ട, ഒരു മൂന്നാല് ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം. ഒരു ഒറ്റ മാഗി ക്യൂബ് ഇട്ട് കൊടുക്കണം. ഒരു രണ്ട് സവാള ചെറുതാക്കി അരിഞ്ഞതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ കഴുകി വെച്ച ചിക്കൻ എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. ഒന്നര സ്പൂൺ കുരുമുളക് പൊടി, ഒരു സ്പൂൺ ഗാർലിക് പൗഡർ, ഒരു സ്പൂൺ മല്ലിപ്പൊടി, ഒരു സ്പൂൺ ഏലക്ക പൊടിച്ചത്, അതുപോലെ തന്നെ ഒരു സ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത്, ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മന്തി മസാല, അതേപോലെ തന്നെ രണ്ട് ഉണക്കനാരങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നേരത്തെ ഞാനൊരു രണ്ട് തക്കാളി അരച്ച് വെച്ചതാണ്, അതിൻ്റെ പേസ്റ്റ് കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. നേരത്തെ നമ്മൾ വറുത്ത് വെച്ച ക്യാരറ്റിന് പകുതി നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. നാല് ഗ്ലാസ് അരിക്ക് നമുക്കൊരു 7 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് നമുക്കൊരു ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ ടൈമിൽ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മളെ ചോറിനൊക്കെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമുക്കൊരു രണ്ട് സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിതൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നല്ലവണ്ണം ഒന്ന് വേവിച്ചതിന് ശേഷം നമുക്ക് ഈ ചിക്കനൊക്കെ ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ നമുക്ക് ചിക്കനിലേക്കുള്ള മസാല റെഡിയാക്കാം. ഒരു ഒന്നര സ്പൂൺ മന്തി മസാല എടുക്കാം. അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിക്കുക. രണ്ട് സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ച് നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചു വന്നിട്ടുണ്ട്, നമുക്ക് അരിയായിലേക്ക് ഇട്ട് കൊടുക്കാം. ചോറ് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച മസാല നമുക്ക് ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ക്യാരറ്റ് എല്ലാം ഇട്ട് ഒന്ന് സെറ്റ് ചെയ്യാം. ഒരു അര പീസ് നാരങ്ങ കൂടെ വെച്ചു കൊടുക്കാം. നല്ലൊരു അടിപൊളി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് രണ്ട് പച്ചമുളക് വെച്ചു കൊടുക്കാം. പിന്നെ ഈ ബുഹാരി റൈസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വൈറ്റ് കടലയാണ്, അത് ഞാൻ വേവിച്ച് വെച്ചതാണ്. അപ്പോൾ നമുക്ക് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ പൊരിച്ച് മാറ്റി വെച്ച ചിക്കൻ പീസും കൂടെ വെച്ച് കൊടുക്കാം. അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് കൂടെ നമുക്ക് വേവിച്ചെടുക്കാം. ഇതിലൊന്ന് ആവി കയറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു മണിക്കൂർ ദമ്മിലിട്ട് വെക്കണം. അപ്പോൾ നമ്മുടെ ചോറൊക്കെ പാകത്തിന് വെന്ത് വരും. അപ്പോൾ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബുഖാരി റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.